അവിടെ എന്താണെന്ന് മിണ്ടാത്തത്? അതാ അവിടെ മൂന്ന് കടലുകൾ ചേരുന്നതിന് അഭിമുഖമായി നിത്യകന്യകയായ കന്യാകുമാരി കാമുകന് വേണ്ടി കാത്തു നിൽക്കും. യുഗങ്ങൾ കടന്നുപോയാലും ആ കാത്തു നിൽപ്പ് തുടരും. കാലത്തിന് തരുമ്പെങ്കിലും നശിപ്പിക്കാൻ കഴിയാത്തതാണ് പ്രേമം. ശ്രീനി, ഞാൻ അങ്ങയെ പ്രേമിക്കുന്നു. ഇതെന്താ ചോരയോ? ആ ഇതെങ്ങനെ വന്നു? മണല് വീണപ്പോ കല്ലോ മറ്റോ കൊണ്ടതായിരിക്കും. ശ്രീനിയുടെ കവളിൽ നിന്നും പുരണ്ടതാ. കമിൻ. മീൽസ് റെഡി. എനിക്കൊന്നും വേണ്ട. ശ്രീനിക്ക് എന്തെങ്കിലും? എന്നാൽ എനിക്കും വിശപ്പില്ല. അയ്യോ, എന്തെങ്കിലും കഴിക്കൂ. എനിക്ക് തീരെ വിശപ്പില്ലാഞ്ഞിട്ടാണ്. എനിക്ക് തീരെ വിശപ്പില്ലാഞ്ഞിട്ടാണ്. നിങ്ങൾക്കൊന്നും വേണ്ട. വിജയലക്ഷ്മിക്കറിയാമോ എന്നെ വിവാഹം കഴിച്ചത്? എനിക്കറിയാം. ഇല്ല. പിന്നെ? പക്ഷേ അറിയാം. എങ്ങനെ? ഇന്ന് രാവിലെ തങ്കവും കല്യാണിയമ്മയും തമ്മിൽ രഹസ്യം പറയുന്നത് കേട്ടു. അവരെന്താണ് പറഞ്ഞത്? ഞാൻ വിജയലക്ഷ്മിയേക്കാൾ സുന്ദരിയാണെന്ന്, അവൾ എന്നെ കണ്ടാൽ അസൂയപ്പെടുമെന്ന്. ശരിയാണ് രാഗി, അവളേക്കാൾ എത്രയോ മടങ്ങ് സുന്ദരിയാണ്. അന്ന് രാത്രി ആദ്യമായി ഞാൻ നിന്നെ കണ്ടപ്പോൾ എനിക്ക് എന്ത് തോന്നിയെന്നോ? എന്ത് തോന്നുന്നു? ബോട്ടിസെല്ലിയുടെ വീനസിനേക്കാൾ സുന്ദരിയാണ് നീ എന്ന്. ആരാണ് ബോട്ടിസെല്ലി? ഒരു ചിത്രകാരൻ. ആട്ടെ, വിജയലക്ഷ്മിക്ക് എന്നോട് അസൂയ തോന്നേണ്ട കാരണം? അവൾ എന്റെ ആദ്യത്തെ കാമുകയായിരുന്നു. ഞാൻ വിജയലക്ഷ്മിയുടെ നഷ്ടത്തെ കുറിച്ച് ഓർക്കുകയായിരുന്നു. ശ്രീനിയെ ഉപേക്ഷിച്ചപ്പോൾ അവൾക്കൊരു നല്ല കൂട്ടുകാരൻ നഷ്ടപ്പെട്ടു. എന്റെ ഈ മുഖം അവൾ എങ്ങനെ സഹിക്കണ്ടാകി? ഞാനെങ്ങനെ സഹിക്കുന്നു എന്തോ എനിക്കറിഞ്ഞോളാം. ഒരിക്കലും അറിയാൻ സാധിക്കുന്നില്ല രാഖി എന്തിനാണ് എന്റെ ഈ കരിഞ്ഞ മുഖത്തിന്റെ പിന്നാലെ വന്നത്. എനിക്ക് ഈ മുഖം ഇഷ്ടമാണ്. വെറുതെ പറയുകയല്ലേ? അല്ല, ഞാൻ ഈ മനസ്സിന്റെ സൗന്ദര്യമാണ് കാണുന്നത്. ശ്രീനി ഒരു കലാകാരനാണ്, ഒരു കവിയുടെ ഹൃദയമാണ് ശ്രീനിക്കുള്ളത്.
ശ്രീനിയോട് ഭാര്യയാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇങ്ങനെ സംസാരിച്ച് നേരം വെളുപ്പിച്ചാൽ മതിയോ? മടങ്ങിയെത്തിയല്ലോ. ഇത്ര പെട്ടെന്നോ? മധു ഇത് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയെങ്കിലും. അല്ല, അതിനങ്ങനെ വലിയ നിബന്ധനകളൊന്നുമില്ല. ഒന്ന് നോക്കിയാൽ നമുക്ക് ഇന്നും മധു ഇതുവല്ലേ. അലവെന്താ? അത് എന്റെ കുറ്റമാണോ? പിന്നെ എന്റെ കുറ്റമാണോ? വീണ്ടും എന്റെ പാദങ്ങളിലേക്ക് നോക്കി തുടങ്ങിയോ? എന്റെ പാദങ്ങളിൽ ചിലങ്കയുണ്ട്. വള കിലിങ്ങിയതായിരിക്കും. അന്ന് കന്യാകുമാരിൽ നിന്ന് മടങ്ങുമ്പോൾ വാങ്ങി തന്നതല്ലേ. നിന്റെ കണ്ണുകളിൽ എന്തൊരു നീലിമയാണ്! നീ അടുത്തു വരുമ്പോൾ എന്തൊരു സുഗന്ധം! കവിതയാണോ? ഇത്രയും നേരം എഴുതിയത് ഇതായിരുന്നു. എന്തൊരു അബദ്ധമാണ് എഴുതിയിരിക്കുന്നത്. യക്ഷികൾ എന്നും ചോര കുടിക്കും. വരാ, എന്തെങ്കിലും കഴിക്കാം. ശ്രീനി, ആട്ടെ, ഏത് താളിയോലയിൽ നിന്നും കിട്ടി? യക്ഷികൾ എന്നും ചോര കുടിക്കുമെന്ന്. യക്ഷികൾ എന്നും ചോര കുടിക്കും. അബദ്ധം. യക്ഷികൾ ആണ്ടിൽ ഒരിക്കലേ ചോര കുടിക്കും. ആകാശഗംഗയിലെ പാലാണ് അവരുടെ നിത്യാഹാരം. യക്ഷിലോകത്തെ പറ്റി എനിക്കറിയാം. ഞാൻ പറഞ്ഞു തരാം. നീലാകാശത്തിന്റെ മുകളിൽ ഒരു ചുവന്ന ആകാശമുണ്ട്. അതാണ് യക്ഷികളുടെ ലോകം. അവിടെ നാം കണ്ടിട്ടില്ലാത്ത തരം ചെടികളാണ് വളർന്നു നിൽക്കുന്നത്. അവയിൽ പൂത്തു നിൽക്കുന്നത് ഇന്ദ്രനീലം, മരതകം, പുഷ്യരാഗം തുടങ്ങിയ രത്നങ്ങളാണ്. ആണ്ടിലൊരിക്കൽ യക്ഷികൾ ഭൂമിയിൽ വരും.
മനുഷ്യന്റെ ചോര കുടിക്കാൻ. നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? അമ്മമ്മ പറഞ്ഞു തന്നതാ. രാഗിണി, നീ അപ്പുറത്തെ മുറി പോ, എനിക്ക് നല്ല സുഖമില്ല. രാഗിണി, നീ അപ്പുറത്തെ. എന്നോടും പിണക്കമാണോ? എന്റെ ഭാര്യ വന്നതിന് ശേഷം നീ എന്റെ വീട്ടിലേക്ക് വരില്ല. ഇന്ന് നിന്നെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോകും.